ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ചമയങ്ങളല്ലാതെ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ അമ്മു എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഇവരുടെ ഒരു വീഡിയോ കാണുന്നതിൽ, ആ അമ്മു ഭയങ്കര ജോലികളാണ്, ഒരു 20 വയസ്സായ പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റാത്ത ജോലികൾ. യൂട്യൂബിനായിട്ട് എടുത്ത ഒരു വീഡിയോ ആണെങ്കിൽ ശരിക്കും അത് ഒരു ഷോ ഓഫ് ആയി പോയി എന്ന് പറയും. അല്ലെങ്കിൽ ഇത് വല്ലാത്തൊരു ക്രൂരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി. കാരണം 20 വയസ്സുള്ളൊരു പെൺകുട്ടി പയ്യന് പുല്ല് ചേത്താൻ പോകണു, ആടിനെ നോക്കണു, പിന്നെ റബ്ബർ ഷീറ്റ് അടിക്കുന്നു, റബ്ബറിൻ്റെ പാലെടുക്കുന്നു, ഒരുപാട് ജോലികൾ, ഈ പോത്തിന് കഞ്ഞി വെക്കുന്നു, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ജോലികളിലൂടെ പോവുകയാണ്. ഇടയിൽ ആ കുട്ടി കുറച്ച് കഞ്ഞും എന്തോ അടുക്കളയിൽ നിന്ന് കുടിക്കുന്നുണ്ട്. ഇവരുടെ ഭർത്താവിൻ്റെ അമ്മ എന്നുള്ള കഥാപാത്രം നല്ല ഭംഗിയുള്ളൊരു നെയ്റ്റിയൊക്കെ ഇട്ട് ഈ കുട്ടി ഇത്രയും മഴയത്തും ചെളിയിലും ഒക്കെ കയറി വരുമ്പോഴൊക്കെ അവർ നല്ല ഭംഗിയുള്ളൊരു നെയ്റ്റി ഇട്ട് ടൈലറിങ് ജോലിയാണ് അവർ ഭംഗിയായിട്ടിരുന്ന് തയ്ക്കേണ്ടത്. ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി അത് കണ്ടപ്പോൾ. 20 വയസ്സുള്ള അമ്മു ഡിഗ്രി കംപ്ലീറ്റ് ആയോ എന്നറിയില്ല, പഠിച്ച് നടക്കേണ്ട പ്രായം അല്ലെങ്കിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യേണ്ട ആ ഒരു പ്രായത്തിൽ ആ കുട്ടി ഈ പറമ്പിലും പാടത്തും കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്ന വീഡിയോ. ഇത് വീഡിയോയുടെ റേറ്റിംഗ് കൂട്ടാനായിട്ട് ഇവർ മനഃപൂർവ്വം പിടിച്ചിടുന്നതാണോ എന്നുള്ളതിൻ്റെ നിജസ്ഥിതി എനിക്കറിയില്ല. എന്തൊക്കെയായാലും അവർ നല്ല സ്നേഹമുള്ളൊരു കുടുംബമാണ്, നല്ല ഐക്യമുണ്ട്. അമ്മായിയമ്മയ്ക്കും പറയത്തക്കതായിട്ടുള്ള യാതൊരു അസ്ഥിതയും അസ്വസ്ഥതകളും ആ കുട്ടിയായിട്ടില്ല. എങ്കിൽ പോലും ഓരോ പ്രാവശ്യവും ഈ കുട്ടി ജോലിയുടെ തീവ്രത കാണിക്കുന്ന വീഡിയോകളാണ് മിക്കതിലും ഇടുക. പറമ്പിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു സ്വർണ്ണപാദസരം പോലും കാലുമ്മ കെട്ടാൻ വയ്യ എന്ന്. ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കൊലുസിടലാണ്. പക്ഷേ ആ സ്വർണ്ണപാദസരം ആ കുട്ടി പെട്ടിയിൽ വെച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് വെച്ചാൽ എന്നെ ഞാൻ പാടത്തും പറമ്പൊക്കെല്ലാം ഒക്കെ നടക്കണതല്ലേ, അത് മിസ്സായാലോ എന്ന്. അപ്പോൾ ഒരു 20 വയസ്സായ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇത് യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള ഷോ ഓഫ് ആണെങ്കിൽ പോലും ആ 20 വയസ്സിൽ ആ കുട്ടി ചെയ്യേണ്ട കാര്യം നന്നായി പഠിക്കുക അല്ലെങ്കിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുക. ഇങ്ങനെ പാടത്തും പറമ്പിലും ചെളിയിലും ആടിനും പയ്യനും നായ്ക്കും അങ്ങനെയൊക്കെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പെൺകുട്ടി, കാണാൻ നല്ല മുഖവും ഒക്കെയുള്ളൊരു പെൺകുട്ടി, തികച്ചും സ്വന്തം ഭാവിയിൽ ഒട്ടും ബോധമില്ലാത്ത പോലെ ആ കുട്ടി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ സാധാരണ ഒരു അമ്മയുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നി. പിന്നെ ആ അമ്മ അമ്മായിയമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ നിർവികാരിയായിട്ട് അവരവരുടെ ടൈലറിങ് ജോലി മാത്രം ചെയ്യണു. ഈ കുട്ടി ഇത്രമാത്രം ഇന്നലെയോ മിഞ്ഞാന്നോ കയറി വന്നൊരു പെൺകുട്ടി, വേണ്ട ഒരു 6 മാസം മുമ്പാണെങ്കിൽ പോലും, വേണ്ട ഒരു വർഷം മുമ്പാണെങ്കിൽ പോലും, സ്വന്തം മരുമകളായിട്ട് വരുന്ന ആ പെൺകുട്ടി ഇത്രമാത്രം ദുരിതങ്ങളിലൂടെ പാടത്തും പറമ്പിലും. പാമ്പ് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു കാട് പോലുള്ള പ്രദേശമാണ് അവരുടെ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത്. ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്നു. ഈ കുട്ടി തന്നെ നായേനെ കൊണ്ടുപോകണമെങ്കിൽ പോലും ഇന്നത്തെ കാലത്തൊക്കെ എന്തുമാത്രം അപകടങ്ങളും, വല്ലാത്ത മനുഷ്യരൊക്കെയുള്ള ഒരു ലോകമാണ്. അപ്പോൾ ഇതിനൊന്നും ഒരു പ്രശ്നമില്ല, അത് ഇവർ ഉള്ളിലിരുന്ന് തയ്ക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ അമ്മ കഥാപാത്രം ഇങ്ങനെ നിർവികാരയായിട്ട് ഇത് ശ്രദ്ധിക്കാതിരിക്കുന്നതെന്ന് എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നി. ഒരു പക്ഷെ അവരുടെ മകളാണ് ഇങ്ങനെ പാടത്തും പറമ്പിലും ചെളിയിലൊക്കെ ജോലി ചെയ്യുന്നതുണ്ടെങ്കിൽ അവരിത്രയും നിർവികാരമായിട്ടിരിക്കില്ല. അവരൊന്ന് പുറത്ത് ആ കുട്ടിയുടെ കൂടെ പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാനോ ഒന്ന് സഹായിക്കാനോ ഒക്കെ ശ്രമിക്കില്ലേ എന്നൊക്കെ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നിയിട്ടോ. ഞാനൊരു അമ്മ എന്നുള്ള നിലയിലുള്ള എൻ്റെ മൈൻഡ് സെറ്റപ്പ് എന്നാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവർ തമ്മിൽ വളരെ സ്നേഹമാണ്, വീഡിയോയിലൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയിട്ടുള്ള അമ്മായിമ്മയും മരുമകളും ആണെങ്കിൽ പോലും ഒരു പെൺകുട്ടിയുടെ കരിയർ നന്നായി ഡെവലപ്പ് ചെയ്യേണ്ട ആ ഒരു 20 വയസ്സ് 20+ എന്തുകൊണ്ടാണ് ആ കുട്ടീനെ ഇങ്ങനെ ചെറിലും ചെളിയിലും ഇട്ട് വല്ലാതെ ആ കുട്ടിയുടെ ഭാവി തുലയ്ക്കുന്നത് എന്ന് ഒരു അസ്വസ്ഥത തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടികൾ പ്രേമത്തിൻ്റെ പിന്നാലെ പോകുമ്പോഴേ ഇത് ഭയങ്കര ഒരു ഫാൻറ്റസി വേൾഡാണെന്ന് തെറ്റിദ്ധരിക്കുകയും കാമുകൻ വല്ലാത്തൊരു ഹീറോ ആണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടാണ് കൂടെ വരുന്നത്. നാളെ സ്വന്തമായിട്ട് ഒരു ജീവിതം അല്ലെങ്കിൽ ഈ ഫാൻറ്റസി വേൾഡിൽ നിന്ന് യാഥാർത്ഥ്യ ലോകത്തിലേക്ക് വരുമ്പോഴാണ് ജീവിതത്തിൻ്റേതായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ. ഈവൻ യൂട്യൂബ് ഉണ്ടെങ്കിൽ പോലും യൂട്യൂബിലെ വരുമാനം ഒട്ടും സ്ഥിരമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ മാസം കൂടുതൽ കിട്ടിയ അടുത്ത മാസം ചിലപ്പോൾ ഒന്നും കിട്ടാത്തൊരവസ്ഥ പോലും ഉണ്ടാവാം, വളരെ ചെറിയൊരു സംഖ്യ. അപ്പോൾ യൂട്യൂബിലെ വരുമാനം മാത്രം നോക്കി അതിൻ്റെ കണ്ടൻറ്റിന് വേണ്ടി ഇങ്ങനെ കാടും മലയും താണ്ടുന്ന അമ്മുവിനോട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം തന്നെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയി ഒരു PG അത് എന്തെങ്കിലും ഒരു കരിയർ, കൃത്യമായിട്ടൊരു ജോലി കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു PSC ഇങ്ങനെയൊക്കെ ഈ പെൺകുട്ടികൾ ചിന്തിക്കാത്തത് എന്താണെന്ന് വളരെ അത്ഭുതമായിട്ട് ഞാൻ ആലോചിക്കുകയാണ്. ഇത്രയുള്ളൊരു ജീവിതം ജീവിക്കേണ്ടി വരുമ്പോഴാണ് കൂടുതൽ കൂടുതൽ അതിൻ്റെ പ്രാധാന്യം, വരുമാനത്തിൻ്റെ പ്രാധാന്യം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം,
ജോലിയുടെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കുക. എന്തൊക്കെയായാലും മകളെ സ്നേഹിച്ചു പോയി എന്ന് ഇരിക്കെ ആ കുട്ടി സന്തോഷമായിട്ട് ജീവിക്കണ്ടോ അല്ലെങ്കിൽ ജീവിക്കണം എന്നുള്ളതാണ് ഏതൊരു പേരൻസും ആഗ്രഹിക്കുക. എന്തായാലും മകൾ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കണം എന്ന് അമ്മുവിൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അവരുടെ മനസ്സിലെങ്കിലും മകളൊരു ജോലി വിദ്യാഭ്യാസം അങ്ങനെയുള്ള നല്ല പിക്ചറാണ്. ആരും സ്വന്തം മക്കൾ ഈ ചെളിയിലും ചേറിലും കിടന്ന് കഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മാതൃഹൃദയം പറയണത്. അപ്പോൾ നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.